Hi guys, welcome to Win Pearl Halong Bay. At night, aligns all the shady features and all our empty worlds. Behind the scene, they're picking up the pieces of all broken hearts. But I believe in coloring the world, got a holla to be heard in time. We can fight back, ready to go right back to the sky, to the moon. Hi guys, good morning, welcome to our new vlog. ഇന്ന് ഇത്രയൊക്കെ ആകെ കൂടെ കൊടുക്കുന്ന ഈ ഒരു ട്രിപ്പിലെ സർപ്രൈസ് ഈ ഒരു വ്ളോഗാണ്. എന്താ സംഭവം എന്നൊക്കെ ഞാൻ പ്രിയക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ പറയാം. പക്ഷേ ഞങ്ങളെ ഹലോങ് ബേ ക്രൂസ് കഴിഞ്ഞ് ആരും സാധാരണ ഹലോങ് ബേയിൽ നിൽക്കാറില്ല, അത് കഴിഞ്ഞ് നമ്മുടെ ടൂറിസ്റ്റ് ഒക്കെ പോകാറാണ്. പക്ഷെ ഞങ്ങൾ രണ്ട് ദിവസം ഇവിടെ നിൽക്കുന്നുണ്ട്. അതൊരു വളരെ സ്പെഷ്യൽ സ്ഥലത്താണ്. അത് എന്താണെന്ന് ഞാൻ ഇപ്പോൾ പ്രിയയോട് റിവീൽ ചെയ്തായിരിക്കും. ഷീ നെവർ എക്സ്പെക്ടഡ്. ഞാൻ പറഞ്ഞ രണ്ട് ദിവസം റിലാക്സ് ചെയ്യാൻ വേണ്ടി ഹലോങ് ബേയിൽ താമസിക്കാമെന്ന്. പക്ഷേ എന്താ സംഭവം എന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടാ പ്രിയ. അപ്പോൾ നമ്മുടെ ക്രൂസ് കഴിഞ്ഞു. ആൻഡ് ഒരു സർപ്രൈസ് പോലെ ഇല്ലാതെ ഒരു ട്രിപ്പ് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതിലൊരു സർപ്രൈസ് ഉണ്ട്. ഇവിടെ ഒരു സർപ്രൈസ് ഉണ്ട്. ഇപ്പൊ നമ്മളുള്ളത് ഹലോങ് ബേ റിസോർട്ട് ആൻഡ് സ്പാ എന്ന് പറയുന്ന ഒരു വിൻപേളിന്റെ റിസോർട്ടാണ്. വിൻപേൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ താജ് പോലത്തെ ഗ്രൂപ്പാണ്. ഓക്കെ, ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹോട്ടൽ ഗ്രൂപ്പാണ്. നമ്മള് ഒരു സ്ഥലത്ത് പ്രൈവറ്റ് ഐലൻഡിലുള്ള ഒരു പാലസിൽ പോയി താമസിച്ചിട്ടുണ്ട്. ഏതാന്ന് അറിയാലോ? നാട്ടില്, രാജസ്ഥാനില്, താജ് ലേക്ക് പാലസ്, വെള്ളത്തിന് നടുക്ക് പ്രൈവറ്റ് ഐലൻഡ് പാലസ്, അതുപോലത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. ഇറ്റ്സ് നോട്ട് എ പാലസ്, ഫ്രഷ് ഐലൻഡിന്റെ നടുക്ക് ഒരു റിസോർട്ട്. അവിടെ ഇവിടുന്ന് ബോട്ടിൽ പോവും, ഐലൻഡിൽ പോവും, അവിടെ ഒറ്റ റിസോർട്ട്. അവിടെയാണ് നമ്മൾ ഈ രണ്ടു ദിവസം താമസിക്കാൻ പോകുന്നത്. ചെറിയ ബോട്ട് റൈഡ് ഉണ്ട് ആ ഐലൻഡ്, സെയിം ലൈക്ക് താജ് ലേക്ക് പാലസ്. അവിടെ താമസിക്കുന്നവർക്ക് മാത്രം അങ്ങോട്ട് പോകാൻ പറ്റൂ. അപ്പൊ വെൽക്കം ടു വിയറ്റ്നാം വൺസ് അഗൈൻ. ഓ, ഇത് സ്ഥലത്തിന്റെ പേരെന്താ? ഇത് ഹലോങ് ബേ അല്ല, ഹോട്ടലിന്റെ പേരെന്താ? വിൻപേൾ. വിൻപേൾ, യാ. സോ വെൽക്കം ടു വിൻപേൾ വിയറ്റ്നാം ഹലോങ് ബേ. അപ്പൊ ഇത് ആക്ച്വലി നമ്മൾ ലാൻഡിലെ അവരുടെ റിസപ്ഷൻ ഉണ്ട്. ലുക്ക് അറ്റ് ദി റിസപ്ഷൻ, ലുക്ക് അറ്റ് ദി ലോബി. ഇറ്റ് ഇസ് മച്ച് ബിഗർ. ഇറ്റ് ഇസ് മച്ച് ബിഗർ. ഇപ്പൊ റിസോർട്ട് കാണുമ്പോൾ ഞെട്ടിക്കോ. അപ്പൊ ഇത് നമ്മൾ ഇവിടെ നിന്നാണ് ചെക്ക് ഇൻ ഒക്കെ ചെയ്യേണ്ടത്. ഇവിടെ നിന്നാണ് നമ്മളെ അവരുടെ മെയിൻ റിസോർട്ടിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെ. സംഭവിച്ചില്ലേ? സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞു അൾട്രാ ഹൈ പോലെയാണ്. നമ്മള് ഫോട്ടോ ഒക്കെ എടുത്ത് എയർപോർട്ടിൽ കയറുന്ന പോലെയാണ്. ആ ഫോട്ടോ ആക്സസ് ഉള്ളവരെ മാത്രമേ അകത്ത് കയറ്റുള്ളൂ. അതല്ലേ, ഞങ്ങളുടെ മൂന്ന് പേരുടെ ഫോട്ടോ ഒക്കെ എടുത്ത് ആധാർ കാർഡ് പോലെയുണ്ട് ഫോട്ടോസ്. ഇനി ഇവിടുന്ന് ബോട്ട് വരും. എല്ലാ 15-20 മിനിറ്റ് കൂടുമ്പോ ബോട്ട് അത് കേറി വേറൊരു ലോകത്തിലേക്ക് പോവാണ്. ബ്യൂട്ടിഫുൾ ഇസ് ദിസ് ലോബി. ഇറ്റ്സ് എ റിസോർട്ട്. എന്തായിരിക്കും അല്ല, രാവിലെ ഭയങ്കര ക്ഷീണമായിരുന്നല്ലോ മുഖത്തൊക്കെ. ബോട്ടിന്ന് പറഞ്ഞു രാവിലെ എഴുന്നേറ്റേന്റെ ഇപ്പൊ അതൊക്കെ പോയാ. അപ്പൊ ആ വിഷമം മാറൂലേ ഇവിടെ വന്നപ്പോ? കണ്ടില്ലല്ലോ ഞാൻ. വെയിറ്റ് ചെയ്താ ഒരു സംഭവമായിരിക്കും. അപ്പൊ ഇത് അവരുടെ ലോബി ഏരിയ ആണ്, മെയിൻ ലോബി ഏരിയ. ആൻഡ് ഇറ്റ് ഇസ് ജസ്റ്റ് സോ ഹ്യൂജ്. ദിസ് റിസോർട്ട് ഇറ്റ്സെൽഫ് ഇസ് സോ ഹ്യൂജ്. അതിന്റെ ആൾക്കാർക്ക് വെയിറ്റ് ചെയ്യാനാണ് ഇവിടെ ഇത്രയും ലോഞ്ച് ഏരിയ തന്നിരിക്കുന്നത്. പപ്പാ, ഈ മാസം ഡിറ്റർജന്റ് കൊണ്ട് സേവ് ചെയ്ത കാശ് എനിക്കുള്ള പോക്കറ്റ് മണിയാണ്. ഓരോ അലക്കും ഇനി അനായാസം സ്കോട്ട് പവർ ലിക്വിഡ് ഡിറ്റർജന്റ് വെറും 200. സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് കേട്ടാ. ഇവിടെ സ്കാനിംഗ് ഒക്കെ ചെയ്താലേ വിടുള്ളൂ എന്ന് തോന്നുന്നു. മുഖം മനസ്സിലാവില്ല എന്ന് തോന്നുന്നു. ഓക്കെ, എന്റെ എന്ത് സെക്യൂരിറ്റി അല്ലേ ഇത്. ഓക്കെ, നോക്ക് എന്തോ സബ്മറീൻ ഒക്കെ പോലെ. എന്ത് വേണം പ്രിയ, ഇനി എന്ത് വേണം? ഇത്രയും വലിയ വണ്ടി ഒരാള് ബാക്കിൽ ഓടി കേറുന്നു. വ്യൂ നോക്ക്, പോത വഴിക്കുള്ള വ്യൂ ഒക്കെ അടിപൊളിയായിരിക്കും. ഇവിടെ വാ, വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാം. വ്യൂ നോക്ക് പ്രിയ. എന്താ ലുക്കാ നോക്ക്,
വെൽ ലാൻഡ്സ്കേപ്പ്, ഇതെല്ലാം നമുക്ക് ഇനി നടന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ളതാണ്. സോ ഹ്യൂജ്, അടിപൊളി അല്ലേ. കേറി വരുമ്പോ തന്നെ ഇവിടെ കിഡിലൻ ഒരു ഫൗണ്ടൻ ഏരിയ ഉണ്ട്. ആൻഡ് ഡയറക്ട്ലി വി ആർ വാക്കിംഗ് ഇൻ ടു ദ ലോബി. ഓ വെൽക്കം ടു മൈ പാലസ്. ഓ പിന്നെ ആ പച്ച കൊട കണ്ടാലും പറയാ. സൈക്കിളൊക്കെ പിന്നെ ഇവിടെ വാ. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്, എവിടുന്ന് കാണിക്കും, എന്ത് കാണിക്കും. My god, this feels like literally like a palace. Oru pale Vietnamese palace renovate cheythu oru Russian palace okku feel undu. Adu keri varumbol aadhe nammal reception alle pradeeshikka. Adhe pashi ivda nokki oru coffee shop aanu. Priyakku ivda irunnu vaynaram coffee adikkam, adu beach poi kudikkano. Idu onnum allade etta sandosham enikku endanu ariyo. Idu vannu kandappo thanne ee desserts all look amazing. And everything is like only 150-120 rupees. Oh. Ingante oru salt. That is the best part, no? Oh. About Vietnam, adana ship was also not expensive. Ivada vandu ingante karyangalo is not expensive. Ship illene nammal 3 divasam kai ice cream matte ellam kodichu 1200 rupees extra ayallo. Just look at all the corners. Evada nokiyalum aesthetic aanu, marble aanu. Looks so expensive, no? Everything. ലഞ്ച് ബുഫേ തോന്നുന്നു, സാധാരണ ഫുഡ് ഉണ്ടോ നോക്കട്ടെ. നമ്മുടെ റൂം 8th ഫ്ലോർ, ദിസ് റിസോർട്ട് ഹാസ് ഓൺലി 8 ഫ്ലോർസ്. 8th ഫ്ലോറിലാണ് ടോപ്പ് ആണോ? ഏറ്റവും ടോപ്പില്ല. അപ്പൊ നല്ല വ്യൂ ആയിരിക്കും. ഓപ്യുലൻസ് ആണ് ഇതിൽ നമുക്ക് തോന്നുന്നത് അല്ലേ. കൊച്ചി പോണ്ടേ, കൊച്ചി കൊച്ചിയാളാണല്ലോ. ചോയ്സ് സ്കൂളിൽ പോണ്ടേ? ആ സ്കൂളിൽ പോണ്ടേ വാ. നമ്മുടെ റൂം 818. ഹൈ ഗായ്സ്, വെൽക്കം ടു വിൻ പേൾ റിസോർട്ട് ഹലോങ് വേ. സോ വെൽക്കം ടു പ്രിയാസ് റൂം ടൂർ. യെസ്, അങ്ങനെ ഞങ്ങൾ ഒരു പ്രൈവറ്റ് ഐലൻഡിൽ വന്നിരിക്കുകയാണ്. ആദ്യം തന്നെ റൂമിൽ കയറി വരുമ്പോൾ എന്താ കാണുന്നത്? നമ്മള് സൈഡിൽ തന്നെ ഇവിടെ പോകണ്ട, അകത്തുള്ള സ്ഥലം കാണിച്ചിട്ട്. അകത്ത് നമുക്കൊരു ബാത്റൂം ഉണ്ട്. ആ ബാത്റൂമിൽ ഒരു എൽടോസ് ഉണ്ട്. ഇത് ആക്ച്വലി കണ്ട ഒരു പഴയ രീതിയിലുള്ള ഒരു ക്ലോസറ്റ് പോലെയുണ്ട്. പക്ഷെ ഇറ്റ്സ് റിയലി ഗുഡ്, എസ്തെറ്റിക് ആണ്. പിന്നെ ഷവർ ക്യൂബിക്കൽ, ഓൾ വെരി നൈസ് ഹൈ എൻഡ് കോസ്മെറ്റിക്സും പ്രൊഡക്ട്സ് ഒക്കെയാണ് അവർ വെച്ചിരിക്കുന്നത്. മോയ്സ്ചറൈസർ തൊട്ട് ഫേസ് ടവൽസ് ആൻഡ് യുവർ ഷവർ ക്യാപ്സ് എവറിത്തിങ് ഇസ് ദേർ. ടബ് ഉണ്ട്. ഇനി നമുക്ക് റൂം കാണാം. ടബിന്നെ നല്ല ഒരു ഷിപ്പിന്റെ ഷേപ്പിലുള്ള ഒരു വിൻഡോ ഉണ്ട്. അത് കറക്റ്റ്. അതാ നോക്കാം, മിററും ഒക്കെ ബാക്കിൽ. അതെ, എല്ലാം റൗണ്ട് ആണ്. സോ നമ്മൾ കേറി വരുമ്പോ തന്നെ പെട്ടി വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഷെൽഫും കാര്യങ്ങളൊക്കെ, പെട്ടികളൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു വലിയ വാർഡ്രോബ് ഉണ്ട്. ഓ, ഞാൻ വിചാരിച്ചു ഇതിന് മുന്നേ പോയവര് ഡ്രസ് മാറ്റാതെ മറന്നു വെച്ചതാണ്. സത്യത്തില് കളർഫുൾ ബാത്റൂം ഇവിടെ ഒരു കണ്ടിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഒരു ടേക്ക് അവേ ബാഗ് പോലെ വെച്ചിരിക്കുന്നത്. കാരണം ലോണ്ടറി ബാഗ് വേറെയാണ്, ടേക്ക് അവേ ബാഗ് നമുക്ക് വേറെ എന്തെങ്കിലും എടുത്തു കൊണ്ടുപോകണമെങ്കിൽ ചെറിയ റൂമാണ്. ലൈറ്റിങ്ങും സീലിംഗും എല്ലാം ബെഡിന്റെ ബാക്കിലുള്ള ഇത് ഡിസൈൻ ഒക്കെ അതുപോലെ തന്നെയാണ്. എനിക്ക് ഇത് കാണുമ്പോ എന്താ അറിയോ, ശരിക്കും ഈ മറ്റേ കേക്കിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യില്ലേ, എനിക്ക് അതാണ് എപ്പോഴും ഓർമ്മ വരുന്നത്. ക്രീം വെച്ചിട്ട് ഇതാ മിറർ നോക്ക്, എത്ര മിറേഴ്സ് ഇവിടെ നോക്ക്.
നല്ല ലാംപ് ഷെയ്ഡ് അല്ലേ? എവറി ലാംപ് ഷെയ്ഡ്സ് ഗുഡ്. ഇതാണെങ്കിൽ ആ ബെഡിന്റെ അടുത്തുള്ള ലാംപ് ഷെയ്ഡ്സ് ആണെങ്കിലും ഇറ്റ്സ് ഗുഡ്. ഇവിടെ അവർ എല്ലാ ആക്ടിവിറ്റീസും റേറ്റ്സും റൂം സർവീസിന്റെ മെനു ഒക്കെ വെച്ചിട്ടുണ്ട്. ഒരു കോർണർ ഉണ്ട്, ബ്യൂട്ടിഫുൾ. ഇനി ഇവിടുത്തെ ഹൈലൈറ്റ്, ഇനിയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. നമ്മൾ ഇനി പ്രിയനെ കാണാൻ പറ്റുന്നില്ല, ഇരുട്ട. എന്താ കാണാൻ പോകുന്നേ? എന്നെ കാണണ്ട, അത് കാണൂ. തുറക്ക്. രാജാവിന്റെ ബാട്ടപ്പ് കാണിച്ചില്ല, അത് രാജാവ് തന്നെ കാണിക്കണമായിരുന്നു. പിന്നെ ദേ, വി ഹാവ് ദ ബ്യൂട്ടിഫുൾ വ്യൂ ഓഫ് ദിസ് അലോങ് ബേ ഏരിയ. വാട്ട് മോർ കാൻ യു ആസ്ക് ഫോർ? A perfect relaxing destination ആണ്. ദാ റേഡിയോ വെച്ചിരിക്കുന്ന നോക്ക്. തുണി ഇവിടെ ഉണക്കായിട്ട് ഇരുന്നു. പ്രിയനോടാ, പ്രിയർക്ക് എല്ലാം പ്രിയാണെ നനച്ച് ഉണക്കി. മറ്റേ ബാത്റൂമിൽ കയറിയാലും ടേബിളിൽ ഇവിടെ ഒക്കെ വിരിച്ചിടും. അല്ലെങ്കിൽ എല്ലാം വിരിച്ചിടും. എന്തായാലും ഇനി നമുക്ക് റെസ്റ്റോറന്റിലേക്ക് പോവാം. എന്നിട്ട് വേണം ബാക്കിയുള്ള ഈ ഹോട്ടലിന്റെ ഏരിയാസ് ഒക്കെ കാണിക്കാനായിട്ട്. സോ ലഞ്ച് കഴിക്കാനുണ്ടല്ലോ. ഞങ്ങൾ അക്കോയ എന്ന് പറഞ്ഞ ഇവിടെ ഒരു ഏഷ്യൻ റെസ്റ്റോറൻറ്റിലാണ് വന്നത്. കയറി വരുമ്പോൾ തന്നെ ശിവശ്രീകളൊക്കെയാണ് വെയിറ്റ് ചെയ്യുന്നത്. ബട്ട് ദ റെസ്റ്റോറൻറ്റ് സോ ഗുഡ്. ഒരു ഏഷ്യൻ റെസ്റ്റോറൻറ്റ് ആണ്. ആ ഒരു ഏഷ്യൻ ഫീലിംഗ് അടി കൂടുതൽ എനിക്കൊരു യൂറോപ്യൻ ഫീൽ അതിൻ്റെ അകത്ത് കിട്ടുന്നത്. ബ്യൂട്ടിഫുള്ളു. എല്ലാം ഈ ഗ്ലാസ് ടു അല്ലോ സീലിംഗ് ടു ഫ്ലോർ വിൻഡോസ് ആണ്. സോ ഗെറ്റ് ദിസ് എക്സ്പാൻസീവ് വ്യൂ. നമുക്ക് അവിടെ സ്യൂട്ടും കോട്ടൊക്കെ ഹാങ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ബ്യൂട്ടിഫുൾ റെസ്റ്റോറൻറ്റ്. നമ്മുടെ സാധനം വന്നിട്ടുണ്ട്. ഇതെല്ലാ സ്ഥലത്തും മാൻഡേറ്ററി ആക്കണം. അത് ചെയ്തു വാട്ട് ഗുഡ് ആണോ ബാഡ് ആണോ എന്ന് കൈ വെച്ച് കാണിക്കണേ. ആ കാണിക്കേ. ഓ ഏ അതോ, ഇത് ഫുൾ കൺഫ്യൂഷൻ ആയി എല്ലാവർക്കും. ഇവര് ഭയങ്കര ബുദ്ധി കേട്ടോ, ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും കൺഫ്യൂസ് ചെയ്യാൻ. യൂണിഫോം ഒരു ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റ് പോലത്തെ യൂണിഫോം അല്ലേ? അല്ലേ, എന്തൊരു പ്രൊഫഷണൽ അല്ലേ. അത് സർവീസേ ഗുഡ് അല്ലേ. അപ്പൊ പ്രിയ കഴിച്ച വേദന്റെ അപ്രൂവൽ ഉണ്ട്. സിമ്പിൾ ഡിഷായ ഫ്രൈഡ് റൈസ് തന്നെ ഇവിടെ വന്ന് കഴിക്കുമ്പോൾ കറിയൊന്നും വേണ്ട. എന്തൊരു ടേസ്റ്റ് ആണെന്നറിയോ, ഇത് വെറും ഫ്രൈഡ് റൈസ് വിത്ത് എഗ് ആണ്. പക്ഷേ ദിസ് ഇസ് സോ ഫ്ലേവർഫുൾ. ആ ഫ്ലേവർ മാത്രമല്ല, ഈ റൈസ് ശരിക്കും ഒരു ഫ്രൈഡ് ഫീലിംഗ് ആണ് കിട്ടുന്നത്. നമ്മുടെ നാട്ടിലത്തെ അങ്ങനെ ഫ്രൈഡ് റൈസ് കിട്ടുന്നത് കുറച്ച് പാടാണ്. പക്ഷെ നാട്ടിലത്തെ ചെയ്യാൻ അടിപൊളിയാണ്. എന്നാലും ഒരു ഫ്രൈഡ് റൈസ് എന്ന് പറയുന്ന ടേസ്റ്റ് ഇതിൽ കൂടെയാണ് മനസ്സിലാക്കുന്നത്. നല്ല പോക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ട് കൊണ്ടുവന്നിരിക്കും. നോക്കി എന്ത് ക്വാണ്ടിറ്റിയാ നോക്ക്. ഇത് സ്റ്റീംഡ് റൈസ്, ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ഫ്രൈ പറയാൻ പോക്കിന്റെ മാത്രമേ ഉള്ളൂ. ഒരു ബൈറ്റ് എടുത്ത് നോക്ക്. ഹാപ്പി ഈസ്റ്റർ പ്രിയ. സൂപ്പർ സൂപ്പർ സോഫ്റ്റ്. എനിക്കത് കാര്യമായിട്ട് ഒരു സ്പൈസസും ഇല്ല, ജസ്റ്റ് മേ ബി സം പെപ്പർ ആൻഡ് സോൾട്ട്. പിന്നെ ആ പോക്കിന്റെ ക്വാളിറ്റിയാ നല്ല പോക്ക്. അതാ ഇത് കഴിച്ചിട്ട് കൈ വാഷം വന്നതാണ്. ഞാൻ ഏതോ ലോബി കയറി വിചാരിച്ചു. ഇത് ലോബി അല്ല, അവരുടെ ബാത്റൂമാണ്. ഇതും ഫുൾ മറ്റേ ഒരു വെട്രിഫൈഡ് ടൈൽ ലുക്കിൽ മൊത്തം ചെയ്ത് ലാംപ്സ് ഒക്കെ വെച്ച് ടവൽസ് ആണ്. ടിഷ്യൂ പേപ്പർ ഒന്നുമില്ല. അടിപൊളി. അപ്പുറത്തെ മോയ്സ്ചറൈസിങ് ക്രീം ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് ടോയ്ലറ്റ് ഏരിയ കാണിക്കുന്നില്ല. ഇപ്പൊ കേറണ്ട ഇവിടെ വന്ന്. ഒന്നുമില്ല, നമ്മളീ ഇതേ ഷോപ്പിംഗ് ആണല്ലോ പോകുന്നത് ഹനോയിലേക്ക്. ആ വെറുതെ ഇവിടെ എന്ത് വാങ്ങാന്. റേറ്റ് ആയിരിക്കും, പക്ഷെ നല്ല ഡ്രസ്സസ് ഉണ്ട് നോക്ക്. ബുട്ടീക് ഡ്രസ്സസ്. ആ പാന്റിന്റെ ഗതി നോക്ക്. ഇപ്പൊ ഞാൻ വെള്ള പാന്റ് ഇടില ഇടില്ലാന്ന് പറഞ്ഞത് അഴുക്കാക്കി. ഞാൻ തന്നെ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഞാൻ വൈറ്റ് ഇടില്ലാന്ന്. പറ്റില്ല, എനിക്ക് ഫ്രീ ബേർഡ് ആയിട്ട് നടക്കണം എപ്പോഴും. അതാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ്. അതെ, കൊറേ വഴിയുണ്ട്. ഈ വഴി കയറ്റി പോവാ, വഴി കയറ്റി പോവാത്ത ഞാൻ തന്നെ വഴി കയറ്റി പോവും. അതെ, വഴി തെറ്റി പോവാത്ത ഞാൻ തന്നെ ഇവിടെ വന്ന് വിയറ്റ്നാമി ഒന്ന് വഴി തെറ്റി പോകുന്നു. ഇത്രയും കാലം നല്ല പയ്യനായിട്ട് നടക്കുമായിരുന്നു. അതെ, കുറച്ചൊരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മീറ്റിംഗ് സെന്ററിൽ കയറി ഇത് നോക്ക്. ബിസിനസ് സെന്റർ ഇവിടെ ഇരുന്ന് ഇതിന്റെ ബിസിനസ് ചെയ്യാൻ തോന്നും. ബിസിനസ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ പോലും നോക്കിക്ക് ഇവിടൊക്കെ വെച്ച്. അതെ, ഇവിടൊക്കെ ഒരു നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിക്കാനാ? പിന്നെ പ്രിൻസും വരും ഇടയ്ക്ക്. നിങ്ങള് രണ്ടുപേരും കൂടെ കേറിയാ ഒരു മിനിറ്റിലെ മീറ്റിംഗ് ഇറങ്ങില്ല. പൊടിയോ റാബിറ്റിനെ പോലെ പോകുന്ന ഈസ്റ്റർ ആയിട്ട്. എന്താ ഇത്? ഏഹ്, ആ തന്നെ കണ്ടുപിടിച്ചു. ഇത് എന്തൊരു വലിയ പ്ലേ ഏരിയ ഇത്.
ഏതോ ഇനി ഇവിടെ നടക്കാൻ പറ്റില്ലല്ലോ മൂന്ന് ദിവസത്തേക്ക്. എല്ലാം ഉണ്ട്. ഇത് ഇനി ഒരു ഓഫീസ് റൂം വേണം, ഒരു പ്ലേ ഏരിയ വേണം. പ്ലേ ഏരിയയില് പോപ്കോണും ഐസ്ക്രീമും വെച്ചിരിക്കുന്നു. ഞാനും പ്ലേ ഏരിയയിൽ ഇരുന്നോളാം. കാരണം എന്താ അറിയോ, വേറൊരു സാധനം കൂടി ഉണ്ട്, പ്ലേ സ്റ്റേഷൻ. ഇതല്ലാതെ കോസ്റ്റ്യൂംസ് വരെ ഉണ്ട് പ്രിയ, കുട്ടികൾക്ക് ഡ്രസ് ചെയ്ത് കളിക്കാനായിട്ട് കോസ്റ്റ്യൂംസ് വരെ ഉണ്ട്. പിന്നെ പോ പെട്രോൾ ടോയ്സ്, അവരുടെ ഒരു ഇഗ്ലൂ ഹൗസ് പോലെ കുറെ ഗാങ് ഓഫ് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും എൻജോയ് തന്നെ അല്ലേ. ഒരു അഞ്ച് നാല് വേദന രണ്ടുപേരും കൂടെ കിട്ടിയാൽ മതി, സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇതൊന്നും കാട്, ഇതുപോലും അല്ലാതെ വെളിയിൽ വേറെ വലിയ പ്ലേ ഏരിയ ഉണ്ട്. എന്റെ ബാക്കിൽ പൂള്, എന്റെ ബാക്കിൽ ബേ. ഓഫ്, ചെറിയ നാപ്പ്, കറക്റ്റ് പവർ നാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 45 മിനിറ്റ്സിന്റെ അടിയിലാണ്. അതെടുത്തു, അതുകൊണ്ട് പ്രിയം ഭയങ്കര എനർജിയിലാണ്. നേരെ സ്വിമ്മിംഗ് പൂൾ, ഇവിടെ ഇൻഡോർ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അതിൽ പ്രിയ നാളെ ഇറങ്ങും, കാരണം ഹീറ്റഡ് ആണ്. ഔട്ട്ഡോർ സ്വിമ്മിംഗ് പൂളിൽ ഇന്ന് ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നു. ബീച്ച് സൈഡിൽ പോകണം, കോഫി കുടിക്കണം. ആൻഡ് രാത്രി ഇതിന് തൊട്ടടുത്ത്, ലൈക്ക് ഇവിടുന്ന് വെളിയിലെ പോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ ഹലോങ് ബേയിലെ ബെസ്റ്റ് ബാർബിക്യൂ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നും പറയുന്നു. പറ്റുമെങ്കിൽ രാത്രി അങ്ങോട്ട് പോയി കഴിക്കണം. സോ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ആൻഡ് ഈ ഹോട്ടലിലെ ബീച്ച് ഏരിയ, ഐ കാൻ വെയിറ്റ് ടു ഷോ യു. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ, കൈറ്റ് ഫ്ലൈയിങ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്, അതൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. 2-in-1 ആണ്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വിമ്മിംഗ് പൂള്, യുവർ ഇഷ്ടമുള്ള ബീച്ച്, എല്ലാം ഒരുമിച്ചാണ്. വന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് പോകുന്ന വഴിയാണ് തൊട്ട സൈഡിൽ ബീച്ച്, അതും പ്രൈവറ്റ് ബീച്ച്. ഇറ്റ് വിൽ ബി ലൈക് ടോട്ടലി സെക്ലൂഡഡ്, ഇവിടുത്തെ ആൾക്കാർ മാത്രമല്ലേ ഉള്ളൂ. ഓ, മുഖത്തെ തെളിച്ചം നോക്കിക്ക്, മൊത്തം വലിയ ഇത് കിഡ്സ് പൂളാണ്. ഇത്രയും വലിയ കിഡ്സ് പൂൾ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ കാണുന്നത്, ഇത്രയും വലിയ കിഡ്സ് പൂൾ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറം നമ്മുടെ നോർമൽ പൂൾ വിത്ത് ബാർ, അതിൻ്റെ അപ്പുറം ബീച്ച് സൈഡ് റെസ്റ്റോറൻറ്റ്. വേദു ഇപ്പുറത്തിരിക്കട്ടെ, മൂന്നുപേരും മൂന്ന് സ്ഥലത്ത്. ഇത് മൊത്തം സ്വിമ്മ ബാർ ഉൾപ്പെടെ ഇതെല്ലാം അഡൾട്സ് പൂളാണ്. ഇത് ഫുൾ ഏരിയ അഡൾട്സ് പൂള്. ഇത് നേരെ ഇവിടുന്ന് പ്രൈവറ്റ് ബീച്ചിലേക്ക്. ഇത് നമുക്ക് ഇരിക്കാനുള്ള സ്ഥലം, ഇത് സ്വിമ്മിംഗ് പൂള്. എന്താ പിന്നെ ഇവിടെ വന്നാലേ പറ്റൂ, അന്നല്ലേ ഇത്രയും നമ്മൾ ദൂരെ യാത്ര ചെയ്ത് ഇവിടെ വന്ന് ഹലോങ് മൈൽ തന്നെ താമസിക്കുന്നത്. ഇറ്റ്സ് ആൻഡ് ദ സാൻഡ് ആൻഡ് ഓൾ ഇസ് സോ ഗുഡ്. അപ്പൊ എനിക്ക് സാൻഡ് ഒക്കെ അവർ ഏതെങ്കിലും നല്ല ബീച്ചിൽ നിന്ന് കൊണ്ടുവന്നായിരിക്കും, കാരണം ഇത് മാൻമെയ്ഡ് അല്ലേ മൊത്തം സംഭവമായിട്ടില്ലേ. ഞങ്ങൾക്ക് മൂന്ന് ദിവസം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, ബട്ട് ദാറ്റ് റെസ്റ്റോറന്റ് ഇസ് ഓൾസോ സോ ബ്യൂട്ടിഫുൾ. ഇവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട് ഡൈനിങ്ങിന്, ഏത് ഏരിയ ബ്യൂട്ടിഫുൾ അല്ലാത്ത, സോ ഗുഡ്. വോളിബോൾ കളിക്കാൻ അറിയാമെങ്കിൽ വോളിബോൾ കളിക്കാം, ചില്ലി ആണെങ്കിൽ ചില്ലിയാം, പൂളിലേക്ക് പോകണമെങ്കിൽ പൂളിലേക്ക് പോവാം, റെസ്റ്റോറൻറ്റിൽ കഴിക്കണമെങ്കിൽ റെസ്റ്റോറൻറ്റിലും കഴിക്കാം. അവിടെ നിന്ന് മുട്ടൻ പോസിംഗ് ആണ് പ്രിയക്ക്, ഇത് കണ്ടിട്ട് എങ്ങനെയെങ്കിലും ഇത് ഷോപ്പിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ഫീലിംഗ് ആണ്. അതുകൊണ്ട് ഈ ഡ്രസ്സിൻ്റെ കൂടെ ഫോട്ടോഷൂട്ട് കൊടുക്കാം. ഡ്രസ്സ് അവിടെ ഷോപ്പ് ചെയ്താണ് ആർഡിയാന്ന് പറയണേ, എനിക്കറിയാമെന്ന് തോന്നുന്നു. ജൂത്തിക്സ് അല്ല അല്ല ജുംകി, ആ ജുംകിയുടെ ആണ്, നമ്മുടെ ഷോപ്പിലുണ്ട്. നമ്മൾ ഇത് വെച്ച് റീലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ മറ്റെന്തിൻ്റെ ഇടയിലും എന്തിൻ്റെ ഇടയിലും പുട്ട് വെച്ചടോ, ഓണത്തിന്റെ ഇടയിൽ പൂട്ട് വെച്ചടം എന്ന് പറഞ്ഞാൽ കിടില റിസോർട്ടിൽ വന്നിട്ട് അപ്പോൾ അവിടെ മനസ്സ് മൊത്തം ഒരു ഹാപ്പി സ്റ്റോറില്ല. ഇവിടുന്നുള്ള ഇതാണോ ഹെലോങ് ബേ, ജസ്റ്റ് അത് പറ്റി, ഇതാ ജയിന്റ് വീല, അതെ അത് ജയിന്റ് വീല നോക്ക്. ഓ, ഹെലോങ് ബേ അപ്പൊ വേറെ ലെവലാണല്ലേ സംഭവം. നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങാം. ഓക്കെ, ഇന്നല്ല നാളെ വൈകുന്നേരം വല്ല. ലോബി അല്ല, നമ്മുടെ കോറിഡോർസിൽ വരെ ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലം ആയതുകൊണ്ട് എല്ലായിടത്തും ഡീഹ്യൂമിഡിഫയർ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ലോബി വരെ കംഫർട്ടബിളാ. അല്ല അല്ല, ഡീഹ്യൂമിഡിഫയർ പോണോ, ഇതിന്റെ ഒരു വീഡിയോ എടുക്കണം ബാ. ഇതാണ് ജിം എന്ന് പറയുന്നേ, ഇതാണ് ജിം എന്ന് പറയുന്നേ, മനസ്സിലായോ? ആ ഞാൻ പോകുന്നുണ്ട്, ഞാൻ ഇപ്പൊ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ പോയതേ ഉള്ളൂ. ഇതിനാണ് ജിം എന്ന് പറയുന്നത്, നല്ല ജിമ്മാട്ടാ, അത്യാവശ്യം എല്ലാ സെറ്റപ്പും ഫെസിലിറ്റീസും ഉണ്ട് ഇവിടെ. ജിമ്മിൽ പോയാൽ നോക്ക്, അവര് ഫ്രൂട്ട്സ് വരെ വെച്ചിട്ടുണ്ടോ അവിടെ?
വേണമെങ്കിൽ ഫ്രൂട്ട്സ് മാത്രം കഴിച്ചിട്ട് വരും പ്രിയ പോയ. ഫ്രൂട്ട്സ് കഴിച്ച് അവിടെ ഐസ് ടീ ഉണ്ട്. അത് മതിയല്ലോ, ഒരു അരമണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ ഭയങ്കര എക്സസൈസ് ആയിരുന്നു. അത് വെള്ളം ഹീറ്റഡാ, ആ വെള്ളത്തിന്റെ ചൂടാണ് ഈ റൂം ഇവിടെ വരെ കിട്ടുന്നത്. സോ വാം പൂള് വരെ ഇവിടെ നമുക്ക് കിട്ടുന്നതാണ്. എനിക്ക് തോന്നുന്നു എന്താ ഇനി അപ്പൊ നമുക്ക് ചോദിക്കാൻ പറ്റുക, നേരെ ഹലോങ് ബേയിലേക്ക് വന്നാൽ മതി. അതെ, വിയറ്റ്നാം വന്ന് ഹലോങ് ബേയിലേക്ക് വന്ന് ക്രൂസ് എടുത്ത് ഇവിടെ രണ്ടു മൂന്നോ ദിവസം നിൽക്കും. രണ്ടു ദിവസം നിന്നാ മതി, അങ്ങനെ നിങ്ങൾക്ക് തിരിച്ചു നാട്ടിൽ പോയി. 5 ഡേയ്സ് ദ പൂൾ ഈസ് വാം. I thought it would be just തണുപ്പില്ലാതെ വിചാരിക്കുള്ളൂ, പക്ഷെ ഇറ്റ് ഇസ് ആക്ച്വലി വാം. ഒരു ഗ്യാങ് ആയിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വെളി പോവാതെ ഇവിടെ ടോട്ടലി എൻജോയ് ചെയ്യാം. ആക്ച്വലി സ്പീക്കിംഗ് ഹണിമൂൺ ഡെസ്റ്റിനേഷൻ ആണ്. ഹണിമൂൺ ഉള്ള ഫ്രണ്ട്സ് ആയിട്ട് എന്ത് ഫണ്ണായിരിക്കും, അൺലിമിറ്റഡ് ഫണ്ണായിരിക്കും. അതെ, എനിക്ക് ജഫറിനും അന്തുനൊക്കെ വന്നിട്ട് വേണം ഷർട്ട് ഇല്ലാതെ ഇവിടെ ബോഡി ആയിട്ട് വോളിബോൾ ഒക്കെ കളിക്കാൻ. ഓ, അപ്പൊ നിങ്ങളും മാത്രമേ വരുള്ളൂ? നിങ്ങൾക്ക് പിന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റി ഒന്നും ഇഷ്ടമല്ല, വെയിൽ ഇഷ്ടമല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ഇൻഡോറും എൻജോയ്. ഇപ്പൊ ഞാനും ജഫറിനും അന്തും ഹലോങ് ബേയിലേക്ക്, ഞാനും മേരിയാനും ഹലോങ് ബേയിലേക്ക്. ഒരുമിച്ച് പോവാം എന്തായാലും എല്ലാരും കൂട്ട. പ്രിയ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് വെളിയിലേക്ക് പോയിക്കേ. അടിപൊളിയല്ലേ, ഒട്ടും ഞാൻ വിചാരിച്ചില്ല, ആരോട് നിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല, എല്ലാരും വന്ന് ക്രൂസിന് കയറി തിരിച്ചു പോകും. Stunning this place and the resort. ennum parayanilla de apparte amusement park ella undu cheyanayittu alle. So and best part enna ariyo, idu bangiya nokku raathre eppozhana bangi adhe idinne oru tip vara ulladhu. idile expensive room ennu parayina moonu category ullu, onnu suite, onnu city view room, onnu ocean view. njan arinjonde city view eduthada, കാരണം നമുക്ക് വെള്ളവും കാണാം, ആ സമയത്ത് ഈ ലാൻഡ്സ്കേപ്പും കാണാം. ഓഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ രാത്രി ഒന്നും കാണില്ല. അതിന് ഓഷൻ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ ആക്ച്വലി ഇവിടെ അടുത്ത് തന്നെയാണ് ഹലോങ് ബേയിലെ ബെസ്റ്റ് ഫുഡ് ആൻഡ് ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പോക്ക് റിബ്സ് കിട്ടുന്ന ബെസ്റ്റ് സ്ഥലം ഇൻ ഹലോങ് ബേ എന്ന് പറയുമ്പോൾ. എനിക്ക് തോന്നുന്നു മിക്കവാറും 3 ദിവസം ഞങ്ങൾ അവിടെ ആയിരിക്കും. ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടുന്ന് കഴിക്കാം, ഡിന്നർ ആ ഭാഗത്തു നിന്ന് കഴിക്കാം. സോ ഇനി നമ്മൾ ഇവിടുന്ന് ബോട്ട് പിടിച്ച് അവിടെ പോയിട്ട് അവിടെ നിന്ന് ഒരു ടാക്സി ഫോർ 5 മിനിറ്റ്സ് ആൻഡ് ദെൻ യു റീച്ച് ദിസ് അമേസിംഗ് ബാർബിക്യൂ പ്ലേസ്. പിന്നെ വേറെ ഗുണം ഇതാ, നമുക്ക് ഹലോങ് ബേയുടെ നല്ല ഒരു വ്യൂ ഫ്രീ ആയിട്ട് ഹോട്ടലിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കിട്ടും. അതൊരു അടിപൊളി, എന്തൊരു ഭംഗിയാണ് ഇത് ഹലോങ് ബേ. ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല, ഇത് ഒരു ആർട്ടിഫിഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്. ഇൻ ദ സെൻസ് പഴയ ബിൽഡിങ്സ് ഒന്നും അല്ല, ഒരു ബ്യൂട്ടിഫിക്കേഷൻ പ്രോജക്ട് പോലെ ശരിക്കും ഈ ഒരു ഹലോങ് ബേയുടെ ഏരിയ തോന്നുന്നത്. ഇലക്ട്രിക് ടാക്സിയാ, അതുകൊണ്ടല്ല ഇവരുടെ ടാക്സിയുടെ കളർ അതാ. ഏറ്റവും പോപ്പുലർ റെസ്റ്റോറന്റ് ഹലോങ് ബേ ആണ്. ബെസ്റ്റ് പോക്രിബ്സ് കിട്ടുന്ന സ്ഥലമാണ്, പോക്രിബ്സ് കിട്ടും. ബെസ്റ്റ് സ്ഥലം ഉണ്ടോന്ന് ചോദിക്കണം പോയി. ബ്യൂട്ടിഫുൾ, ഇത് പപ്പാസ് ബാബക്യൂ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്, പപ്പാസ് ബാബക്യൂ ആൻഡ് റെസ്റ്റോറന്റ്. ഇപ്പൊ തിരക്ക് വാലിഡേറ്റഡ് ആണ്. ഈ കലമാറി ഉണ്ടല്ലോ, ഇത് ഗാർലിക്കും ഇത് കലമാറിയാണ്. ഇത് വലിയ വലിയ പീസസ് ഓഫ് കലമാറി ഗാർലിക് മയോല മുക്കി കഴിച്ചു കഴിയുമ്പോ വൺ ഓഫ് ദ മോസ്റ്റ് ടേസ്റ്റിയസ്റ്റ് ആൻഡ് ഫ്രഷസ്റ്റ് കലമാറി എവർ ഹാഡ്. കഴിച്ചോ? ദേ ഒരു ബേക്കൺ പിസ്സ ദാറ്റ് ഓൾസോ ലുക്ക് സോ സ്റ്റണിംഗ്. നല്ല ക്രസ്റ്റ്, ആവശ്യത്തിനുള്ള മാരിനറ സോസ്, ലോട്ട്സ് ഓഫ് ബേക്കൺ, സം ഗുഡ് ചീസ്. ഇറ്റ്സ് ലുക്ക് സൂപ്പർ. ഹാപ്പി ആ നന്ന ഇവിടെ വന്നാ അല്ലേ. നല്ല തിരക്ക്. ഞാൻ മേദൂന്റെ പിസ്സ കഴിച്ചു, അത് ഭയങ്കര വലിയ പിസ്സ, 400 രൂപയ്ക്ക്. ഇത് 8 സ്ലൈസ് വലുത്. കമ്മാൻ, ഒന്ന് ആഞ്ഞു പിടിച്ചാൽ തീർക്കും. വരുന്ന കണ്ടോ, ജസ്റ്റ് ഫോൾ ഓഫ് ദ ബോൺ. ഹ്യൂജ്, ഇത്രയും വലിയ പോക്ക് റിബ്സ് ഇതുവരെ കണ്ടിട്ടില്ല. ഓക്കെ, സോ ഡെലിഷ്യസ് പോക്ക് റിബ്സ്. മീറ്റ് ഈസ് അമേസിംഗ്, ലോട്ട്സ് ഓഫ് മീറ്റ്. മേളില് ലൈറ്റ് ഫാറ്റ്, വെരി 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 ഒത്തന്റിക് ബാർബിക്യൂ സോസ്. എന്തായാലും ഇത് ഇൻ ഹൗസ് ആണ് മെയ്ഡ് ബാർബിക്യൂ സോസ്. സ്മോക്ക്ഡ് പെർഫെക്ഷൻ, നല്ലൊരു സ്മോക്കി ഫ്ലേവറും ഉണ്ട്. ഹ്യൂജ് ബോൺസ് ആയതുകൊണ്ട് ഈ ബോൺസ് ഇത്രയും വലുതാവും തോറും ആ മീറ്റിൻ്റെ ജ്യൂസിനസും കൂടും. ആൻഡ് യു ഹാവ് ലോട്ട്സ് ഓഫ് മീറ്റ് ഓൾസോ. ഇറ്റ് ഇസ് ആബ്സൊല്യൂട്ട്ലി മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഇൻ ഹലോങ് ബേ. പോഷൻ വളരെ കുറവാണ്, അതുകൊണ്ട് 3 പേരായിട്ട് വന്നാലേ ഒരു ഡിഷ് തീർക്കാൻ പറ്റുള്ളൂ.
അല്ലേ ഇത് പാഠപ്രിയ, കാരണം ഭയങ്കര റിച്ചും ഹെവിയും ക്വാണ്ടിറ്റി വേറെ ലെവലാണ്. ഇത് മൂസ് ആണ്, അടിയില് മാംഗോ മൂസ്, മുകളില് ക്രീം, അതിന്റെ മുകളില് ചോക്ലേറ്റ്. എനിക്ക് മാത്രം നിൽക്കാൻ പറ്റില്ല, ട്രൈ ചെയ്ത് നോക്ക്. ഭയങ്കര മധുരോ? പിന്നെ എന്താ മൂന്ന് കാണിച്ചേ? അത് കറക്റ്റ് ആണോന്ന് അറിയാൻ രണ്ടാമത്തെ. ഇതിനെ നേരത്തെ കാണിച്ചേ, പുളിയാണോ? കറക്റ്റ്, മുകളില് ക്രീമാ, അകത്ത് മാംഗോ. അതെ, അത് പുളിയാണോ? മാംഗോ അടിപൊളി മീലായിരുന്നു. ഈ ഏരിയ ഒക്കെ ഒന്ന് നോക്കിക്കേ, എന്ത് സംഭവം അല്ലേ, എന്ത് സെറ്റപ്പ് അല്ലേ ഏരിയ ഒക്കെ. അപ്പൊ ഇനി ഞങ്ങള് നേരെ ടാക്സി പിടിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് പോവാണ്. രാത്രി അവിടെ ലോബി ഏരിയയും കൂടി ഉണ്ട്, അതും കൂടെ ഒന്ന് ഉള്ളിൽ നിന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. കാൻഡിൽ ലൈറ്റ് ഒക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, പ്ലസ് അതും കൂടെ കാണിച്ചിട്ട് നമുക്ക് ബ്ലോഗ് അവസാനിപ്പിക്കാം. ഇൻ ലവ് വിത്ത് ഹലോങ് ബേ. ഈ ഏരിയയിലാണ് അവർ കാൻഡിൽ ലൈറ്റ് വെച്ചിരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ, ഇൻഡോർ ലക്ഷറി ഒരു കഫേ ഏരിയയിലാണ് കാൻഡിൽ ലൈറ്റ് വെച്ചിരിക്കുന്നത്. ഇവിടുന്ന് കോഫിയും ഡ്രിങ്ക്സും എന്ത് വേണമെങ്കിലും കുടിക്കുക. ആ കോഫി മെഷീൻ തന്നെ എന്തൊരു എക്സ്പെൻസീവ് മെഷീൻ ആയിരിക്കും എന്നറിയോ? ഇഡലൻ കോഫീസ് ആയിരുന്നു ഞങ്ങൾ വൈകുന്നേരം കുടിച്ചത്. എന്തായാലും അമേസിങ്. റൂമിൽ പോയാലോ? എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ? അവിടെ ഉണ്ട്, അത് തന്നെ ഇവിടെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ ഇൻ ദിസ് ഹലോങ് ബേ റിസോർട്ട് സ്പാ? വിൻപോൾ ഈസ് സൂപ്പർ. വിൻപോൾ ഈസ് ലൈക്ക് ഐ ആം സ്പീച്ച്ലെസ്. അതും മതി, സ്പീച്ച്ലെസ് എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഹലോങ് ബേ ക്രൂസ് സൂപ്പർ ആയിരുന്നു, അതുപോലെ തന്നെ സൂപ്പർ ആയിരുന്നു. ഹലോങ് ബേ എന്റെ ജീവിതത്തിൽ ഇനി ഞാൻ മറക്കില്ല. അത് മതി, അഗൈൻ അഗൈൻ അഗൈനും വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. ഓക്കേ, അപ്പൊ മൂന്ന് ദിവസം തകർത്ത് എൻജോയ് ചെയ്യാ. ഓക്കേ, സോ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. വേദുമില്ല, വേദു പോയി. ബൈ ബൈ.